ഉസ്മാനെ രണ്ടാളും കൂടി സഹായിച്ചാ ചക്കപ്പുയ്ക്കും കുട്ടി നല്ല കഞ്ഞി കുടിക്കാം. എപ്പോഴും നിങ്ങളുടെ മൊബൈൽ ചൊരണ്ടിനി. ഇപ്പൊ നടക്കൂല അമ്മച്ചിയെ, വില പിടിച്ച മൊബൈലാ. ചക്കേന്റെ പശു കൊണ്ട മൊബൈലിന്റെ പണി തീരും. ഉസ്മാനെ കയ്യേകി തിന്നാ മാത്രം പോരാ, അമ്മച്ചിന്റെ അടുക്കളയിൽ സഹിക്കേം ആണോ? അല്ല നിങ്ങളുടെ അർജന്റ് ആയിട്ട് ചെയ്യണേ. അമ്മച്ചിയെ ഫ്രണ്ട്സ് ആയിട്ട് ചാറ്റ് ചെയ്തോണ്ട് ഞങ്ങളൊന്ന് ശല്യപ്പെടുത്താണ്ടിക്ക്. മുസകായിയേ മുസകായിയേ, നിങ്ങൾതൊന്നും കാണില്ല? എന്തേനി പറ്റുമോ? ഈ പൊരയിൽ ഒരു വർത്താനം ഇല്ലാണ്ട് ചെങ്ങായിമാരും ആയിട്ട് എഴുതി വർത്താനം പറയണി. അതൊക്കെ അങ്ങൾ നന്നാവായിട്ടാ. എന്റെ പാത്തോ, കാലൊക്കെ മാറിയില്ലേ? നേരിട്ട് കണ്ടാ മുണ്ടാത്തോര് പോലും ഇപ്പൊ ചാറ്റിംഗ് അല്ലേ ചാറ്റിംഗ്. ഇന്ന് രാവിലെ സ്കൂളിൽ കണ്ട ചെങ്ങായിമാരോട് എന്തേ തവൽക്ക് ഇത്ര പറയാനുള്ളേ? എന്റെ ഉമ്മ, ഈ ടീച്ചർമാരുടെ ക്ലാസ് എടുപ്പും ലേളിയൊക്കെ കഴിയുമ്പോ സ്കൂൾ അങ്ങ് വിടും, പിന്നെ അതിന്റെ ഇടയിൽ മിണ്ടാനും പറയാനും ഒന്നും നേരം കിട്ടൂല. ഇനി നേരം കിട്ടിയാ തന്നെ ഞങ്ങൾ സംസാരിക്കൂല. എന്നാ പിന്നെ മൂസക്കായി, നമ്മക്ക് ഇനി അധികം വർത്താനം പറയാണ്ടിരുന്നാലോ? അപ്പുറത്തും ഇപ്പുറത്തും കുത്തിരിന്ന് ചാറ്റി കളിക്ക. നേരിട്ടാമല്ലേ നിങ്ങൾ നമ്മൾ തല്ലാൻ വരലേ? എടാ മൂസക്കായി, ഹിമാറെ കൂർക്കലെ പമ്പര വിടി മണ്ടാന്നൊക്കെ വിളിക്ക. അപ്പൊ ഞമ്മളേ പാത്തുവോ പോത്തെ ഹിമാറേ വടുക്കൂസേ അന്ന പോലത്തെ ഒരു മണ്ടിനെ ഈ ദുനിയാവിൽ നമ്മൾ കണ്ടില്ലാന്ന് ചാറ്റു. ആഹാ, നിങ്ങൾ അങ്ങനെ ചക്ക കൂട്ടാരും കൂട്ടിട്ട് കഞ്ഞി കുടിക്കണ്ട. എന്റെ ഉമ്മ ചാറ്റിംഗ് അല്ലേ നേരിട്ടല്ലോ ക്ഷേമി ഉമ്മ. ചാറ്റിംഗിലായാലും ചീറ്റിംഗിലായാലും നിങ്ങൾ ഒരു ദുഷ്ടനാ ദുഷ്ടന്. നിങ്ങൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തില്ലേ, ഇനി നമ്മൾ ഈ പൊരയിൽ നിൽക്കൂല. സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഒരു പെട്ടി എടുത്ത് നമ്മൾ നമ്മളെ പൊരയിലേക്ക് പോകും. ആണ് നമ്മൾ ഒരു ഡൈഗോസ് നോട്ടീസും ഇങ്ങോട്ട് അയക്കൂ. സ്നേഹത്തോടെ വർത്താനം പറയുന്ന അല്ലാണ്ട് കലപിച്ചിരിക്കലല്ല. ആ ശരിയാണ്, ഒരു സെക്കൻഡിൽ നമ്മൾ നമ്മൾ തന്നെ മറന്നുപോയി. ഇഞ്ച മൂസക്കായി, ഞമ്മക്ക് ചാറ്റിങ്ങും വേണ്ട ചീറ്റിങ്ങും വേണ്ട, മോത്ത് നോക്കി നാല് വർത്താനം പറയുന്നതിന്റെ സുഖേ മൈരി ഏർപ്പാടിന് ഒന്നും കിട്ടൂല. അതേ പറ്റുമോ? ഞമ്മള് പഠിച്ച സ്കൂൾ വേറെ, ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് വേറെ. ഇവര് ചാറ്റേ ചീറ്റേ എന്തച്ചായിക്കോട്ടെ. അതാണ്. ഹലോ, ഫോണ് നെറ്റി ഞമ്മളെ കയ്യില് വെളിഞ്ഞ. ഹലോ, ആരാണ്? നരിക്കുനി എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് പഠിച്ച ഫാത്തിമയെന്ന് കിട്ടൂ. ചങ്ങായി, നിങ്ങക്ക് ആള് തെറ്റിയതാ. ഈ എൽ പി സ്കൂളിൽ പഠിക്കുന്ന മക്കളൊന്നും ഇപ്പരല്ല കേട്ടോ. ആരാ മുസക്കായി? അതൊരു സ്കൂൾ കുട്ടിയെ ഞാൻ ചോദിച്ചു വിളിച്ചതാ. നരിക്കുനി സ്കൂളിൽ നാലാം ക്ലാസ് പഠിച്ച ഒരു ഫാത്തിമേനെ നമ്പർ തെറ്റി വന്നതാ. ഏ, ആരെയാ വിളിച്ചേ? നാലാം ക്ലാസ് പഠിച്ച ഒരു ഫാത്തിമേനെ. ഹലോ, നമ്മളല്ലേ നരിക്കുനി സ്കൂളല്ലേ നമ്മൾ പഠിച്ചേ? നമ്മളെ പേരല്ലേ ഫാത്തിമാനി? അല്ലോ, അന്നെ പാത്തോ പാത്തോ എന്ന് വിളിച്ചിട്ടേ അന്റെ ഒറിജിനൽ പേര് നമ്മള് മറന്നുപോയി. തിരിച്ചു വിളിക്കുമ്മ, ആരാന്നറിയാലോ. ഹലോ, നിങ്ങൾ ആരാണി? നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചില്ലേനോ? ഞമ്മൾ ഫാത്തിമാണ്. ഫാത്തിമ, ഞാനേ നാലാം ക്ലാസ്സിൽ നിന്റെ തൊട്ടടുത്ത് ബെഞ്ചിലിരുന്ന് വിളിച്ച സുലൈമാനാണ്. സുലൈമാനെ, അന്നെത്ര കാലായി നമ്മൾ കണ്ടിട്ട്.
പിന്നെ ആരാ പാത്തുവോ ഈ പുതിയ കഥാപാത്രം? സുലൈമാനി ചെങ്ങായ്യ നെറ്റിന് സ്കൂളില് നാലാം ക്ലാസ്സിൽ പഠിച്ച എന്റെ ചെങ്ങായിമാരെ ഗെറ്റ് ടുഗദർ ഉണ്ട്. നാലാം ക്ലാസ്സുകാർക്ക് ഗെറ്റ് ടുഗദറോ? സാധാരണ പത്താം ക്ലാസ് പാസ്സാവുന്നവർക്കും കോളേജ് പാസ്സാവുന്നവർക്കൊക്കെ ഗെറ്റ് ടുഗദർ ഉണ്ടാവില്ലേ? എന്താ നാലാം ക്ലാസ് എന്തേത്ത ക്ലാസ് അല്ലേ? ദാ നമ്മൾ ഇൻസൾട്ട് ചെയ്താണ്ടല്ലോ. ഓ നമ്മൾ പഴയ നാലാം ക്ലാസ്സുകാരി ജാതിയുമായിട്ട് മന്നി നിങ്ങൾ എം ഐ ടി മൾട്ടിങ്ങൾ ഇടിച്ച് ചമ്മന്തിയാക്കിക്കാളും. ദാ മൂസക്കായെ നാലാം ക്ലാസ്സുകാരോട് കളിക്കേണ്ട ജാഗ്രതി. അല്ല ഈ സുലൈമാൻ ഉമ്മച്ചിന്റെ ക്ലോസ് ഫ്രണ്ട് ആണോ? പിന്നല്ലാണ്ട് പഠിക്കുന്ന കാലത്തൊരു നെല്ലിക്ക കിട്ടിയാല് നമ്മക്ക് തരാണ്ടോ തിന്നൂ. ഉപ്പച്ചി നമ്മക്ക് കൊണ്ടുവരുന്ന മുട്ടായി കടിച്ചിട്ട് പൗദ്യം പൗദ്യാക്കി ഒരു പൗതി ഓനും കൊടുക്കും, ഒരു പൗതി നമ്മളും തിന്നു. അത്ര ക്ലോസ്. അപ്പൊ ഉമ്മച്ചിയുടെ ബാല്യകാല സഖിയാണ് ഈ സുലൈമാൻ. ഉമ്മച്ചിന്റെ അല്ല സുലൈമാന്റെ ബാല്യകാല സഖിയാണ് ഉമ്മച്ചി. ഈ സുലൈമാൻ പേടണ്ട് ിയെ നാട്ടിൽ മീന് വിറ്റ് നടക്കല്ല കൂയി കൂയി എന്ന് പറഞ്ഞിട്ട് വായില് പോയിട്ട് നല്ലോണം സമ്പാദിച്ചു വന്നിക്ക. ഓൻ നമ്മളോട് പറഞ്ഞ എന്തേറ്റാന്നറിയോ? എന്താണ് അറിയോ? പറയൂല പറയൂലി പെണ്ണിന ഒന്നോടി കാണാൻ മോഹം. അല്ല പാത്തുവോ അവന്റെ മോഹം കൂടിയിട്ട് അവസാനം അവൻ അന്നേം കൊണ്ട് നാട് വിടുവോ? ദാമൂസക്കയ്യെ മാണ്ടാത്ത വർത്താൻ പറയരുത് കേട്ടോ. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് നമ്മളെ സംശയമാണല്ലോ. ഈ ക്ലാസ്മേറ്റ് സിനിമയിലെ പൃഥ്വിരാജിനെ പോലെ സുലൈമാൻ ഇപ്പോഴും ഉമ്മച്ചീനെ നോക്കിയിരിക്കുകയാണോ? ഒന്ന് പോടിയായിരുന്നു. ഒരു ദിവസം ഞാനൊരു മാങ്ങ കുറച്ച് അനക്ക് തന്ന് അതിന്റെ പേരില് അൻ്റെ ഉപ്പച്ചി എന്നെ വയക്ക് പറഞ്ഞു. സുലൈമാൻ ഉമ്മച്ചേ, നിങ്ങളെ പഴയ കമ്പനിക്കാരൻ സുലൈമാൻ ഓൻ ചില്ലറക്കാരനല്ല. ഓൻ ചില്ലറക്കാരനല്ല, ഓട്ടാന്നല്ല എസ്സിൽ നോട്ടി. ഓൻ അത്രക്കു സ്നേഹത്തില് പണ്ടത്തെ ഓരോന്നിങ്ങനെ ആലോചിച്ചയക്കുമ്പോ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഈ മറുപടിയേക്ക് എന്റെ ഉമ്മച്ചി അതൊക്കെ മോശമാണ്. മോശോ? എന്ത് മോശോ? നിങ്ങക്ക് ദിവസവും കാണുന്ന ചങ്ങായിമാർക്ക് മെസ്സേജ് അയക്കെങ്കിലേ 10-25 കൊല്ലായിട്ട് കാണാത്ത നമ്മളെ ചങ്ങായിക്ക് നമ്മക്കും മെസ്സേജ് അയക്കാം. ശരി ശരി പറയ്. ണ്ടോ ഞമ്മളെ പാലൈസ് വിൽക്കാൻ വരുന്ന മമ്മദ് കായിന? മൂപ്പരൊരിക്കലി ഐസും വണ്ടിന്ന് കൊറച്ച് മാറി മൂത്രയിക്കാൻ പോയപ്പോ ആ തക്കത്തിന് ഈ നമ്മക്ക് പാലൈസ് എടുത്തന്ന്. അതിന്റെ പേരില് മമ്മദ് കായി എന്റെ ചെവിക്ക് പിടിച്ച്. അല്ല ആ കള്ളനാണ് നിങ്ങളെ ഫ്രണ്ട്? അന്നോ പാലൈസ് കെട്ടണെങ്കില് ഇന്നോ ഭൂലോക കള്ളനായിരിക്കും. ഇന്റെ ചെങ്ങായിനെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അന്റെ കോരിക്കണ്ട പോലത്തെ മുഖം നമ്മൾ ചിന്തിക്കാളൂ. അയച്ചപ്പോ തന്നെ മറുപടി വന്നിക്കുന്നതാ. എടുത്തു നോക്ക്. വായിക്കു വായിക്കു. പിന്നെ ഓർക്കാണ്ട് ഒരു ദിവസം നമ്മള് രണ്ടാളും കൂടി മയത്ത് കണ്ടത്തിലൂടെ നടന്നു പോയപ്പോ ചലിയും വെള്ളത്തിൽ ഈ വൈതെറ്റ് വീണപ്പോ അന്നെ കൈ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കിയാൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. കണ്ടത്തില് നല്ല ചളിയും വെള്ളു. സുലൈമാൻ നമ്മളെ പിടിച്ചില്ലെങ്കിലും നല്ല മയത്ത് കുയിന്ന് അയ്യക്കോട് പൊയ്യലെ കുയിക്ക് പോയി. എന്റെ ഉമ്മച്ചിയെ അന്ന് നിങ്ങൾ ഒഴുകിപ്പോയിനെങ്കിൽ ഞാനൊത്താത്തൊക്കെ രക്ഷപ്പെട്ടു. അല്ല നിങ്ങളെന്ന് തട്ടിപ്പോയിനെങ്കിൽ ഞാളൊക്കെ വലിയ സെറ്റപ്പിൽ ജനിക്കേനും. ഒന്ന് പോടാ നീ. എന്റെ ഉമ്മച്ചിയെ
നിങ്ങൾ നാല് പടി പേർത്ത് എന്തായാലും നന്നായി. എന്തായി അങ്ങനെ പറഞ്ഞേ? നാലാം ക്ലാസ്സിൽ തന്നെ ഇത്ര അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ പഠിച്ചാല് ഈ സുലൈമാൻ മെസ്സേജ് നിർത്തലാലോ. ഒന്നും കൂടി വായിക്ക്. എന്താണ് ഉമ്മേ മോനും കൂടി ഒരു പഞ്ചായത്ത് പറ്റിയേ? ഉമ്മച്ചിക്ക് ഒരാള് മെസ്സേജ് അയച്ചിരിക്കുന്നു. അല്ലോ, ഈ വയസ്സുകാലത്ത് ഏത് ഹതഭാഗ്യം അവക്ക് മെസ്സേജ് അയച്ചു? വയസ്സോ? ആർക്കാ വയസ്സായത്? വയസ്സൊക്കെ കേക്കല്ലേ, നമ്മൾ ഇപ്പോഴും ചെറുപ്പം. റസിയെ ഞാനും കൂടി റോഡ്മ കൂടി നടന്നു പോയാലേ ആൾക്കാർ ഇപ്പോഴും ചോദിക്കൂ, ഓളിഞ്ച് ചമ്മയ്യാണോ നീ? അല്ല പിന്നെ. അല്ല, ആരാ മെസ്സേജ് അയച്ചേ? ഉമ്മച്ചിന്റെ കൂടെ നാലാം ക്ലാസ് പഠിച്ച സുലൈമേ. ഓ, നമ്മുടെ സുലൈമായി. ഓനാണ് ജോറാണല്ലോ. അല്ല പാത്തുവോ, ജോനൊരു മെസ്സേജ് അയക്കി. സുലൈമാനെ, ജി വന്നിട്ട് നമ്മൾ ഈ നരകത്തു നിന്ന് കുട്ടി കൊണ്ടു പോവെന്ന്. എന്തോപ്പത്, ഇത്രയും ന്യൂജ മനസ്സങ്ങക്ക്? ഇപ്പൊ തന്നെ സുലൈമാനെ വിളിച്ചിട്ട് മേലാലന്റെ കെട്ടിയൊക്കെ മെസ്സേജ് അയക്കരുതെന്ന് വാണിംഗ് കൊടുക്കല്ലേ വേണ്ടേ? എന്തിനാണ്ട, എന്റെ ഉമ്മ ഓടിപ്പോയ അത്രയും സമാധാനായാലും ഞമ്മക്ക്? ഓ, നമ്മൾ പോകുമ്പോ കാണാം. ഓ, കാണാനൊന്നുമില്ല, ഞമ്മക്ക് മെസ്സേജ് അയക്കാനൊക്കെ ആളുണ്ടടി. ഇതാ ഇങ്ങോട്ട് നോക്ക് മോനെ, ഇതാ ഇങ്ങോട്ട് നോക്ക്. ഞമ്മള് ഏഴാം ക്ലാസ് ആണ്, ഏഴാം ക്ലാസ്. അതിന്റെ ഇംഗ്ലീഷ് ഒക്കെ ഞമ്മക്ക് അറിയും. മൈ ഡിയർ മൂസ, സ്റ്റിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താ മോനെ? അതുപോലൊരു മൊഞ്ചത്തേനുണക്ക മുന്തിരി പോലത്തെ അണ്ട മോന്ത പോലെയല്ല, നല്ല ആപ്പിള് പോലത്തെ മുഖം, നിലത്ത് മുട്ടുന്ന അത്രയും മുടി. ഓ, മുടിയിലൊന്നും ഒരു കാര്യമില്ല, ഇത്രക്കും മുടിയുള്ള കാവ്യ മാധവൻ ഓള മുടി അങ്ങ് വെട്ടിക്കാഞ്ഞാലേ എന്നിട്ട് കൗത്തറ്റാക്കി, അതുകൊണ്ട് ഒരു കാര്യമില്ല. പാല് പോലത്തെ സ്വഭാവം. നമുക്ക് പണ്ടൊരു മാസിന്റെ നൂറുദി മാസം കണക്കിന് മൂപ്പര് ഗുണഘോഷം പഠിക്കാത്ത കുട്ടികളെ നുള്ളി വേദനയാക്കും, നമ്മക്ക് എപ്പോഴും നുള്ളിട്ടു. അപ്പൊ സൈനുവിന്റെ കണ്ണു നിറയും. ഒരു ദിവസം ഓളെ ആരും കാണാണ്ടേ ഓള ഇക്കാക്കന്റെ ഒരു കട്ടിയുള്ള കുപ്പായം കൊണ്ടു തന്നു. എന്നിട്ട് പറയാ, മൂസ, നിങ്ങൾ മറ്റേ കുപ്പായത്തിന്റെ മേലെ ഇതുകൂടി ഇട്ടോളി, അപ്പൊ മാസം നുള്ളുമ്പോ വേദന കുറയല്ലോ. ഇതെങ്ങനെയോ മാസറങ്ങി. അതോടെ നൂറുദി മാഷ് കുട്ടികളെ നുള്ളുന്ന നിർത്തി. ഓക്ക് നമ്മളോട് ഇപ്പോഴും ഭയങ്കര മൊഹബത്താ. ഓള് ഭയങ്കര കഷ്ടപ്പാടിലാണ് കോയമ്പത്തൂരില്. കുട്ടികളും പ്രാരാബ്ദൊക്കെ ആയി, കെട്ടിയോ ചത്തുപോയി. ഉമ്മച്ചി നോക്കി കണ്ടൊക്കെ നിന്നോളി. സൈനബ എന്ന് പറയുന്ന കഥാപാത്രം ഈ കഥയിലെ മെയിൻ വില്ലത്തി ആയിരിക്കും, വസന്ത മല്ലിക. നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കും, അതുകൊണ്ട് ഉപ്പും കൂട്ടി തിന്നെ. ആ മാ മുഴുവൻ കരിഞ്ഞോട്ടെ, മുലിക്കുമല്ല മാവ്. നിങ്ങക്ക് ഓളെ മെസ്സേജ് വന്നിക്കണ്, എടുത്തൂടി. ഞമ്മക്കല്ല, എന്റെ മൊബൈലിലേക്കാ വന്നത്. ഈ പാതിരാത്രി നമ്മക്കാരാ മെസ്സേജ് അയക്കാനി? സുലൈമായി അല്ലാണ്ടാരാ? ഇങ്ങോട്ടാ നോക്കട്ടെ. ആ, ഗുഡ് നൈറ്റ് മൈ ഡിയർ ക്ലാസ്മേറ്റ്. നല്ലേ, ഗുഡ് നൈറ്റ് സുലൈമാനെന്ന് തിരിച്ചയക്കി. ഓന്റെ മട്ടും മാതിരി കണ്ടിട്ടേ ഓൻ അന്നേം കൊണ്ടേ പോവുള്ളൂന്നാ തോന്നണത്. പടച്ചോന് കൃപണ്ടെങ്കിൽ ഞമ്മള് രക്ഷപ്പെട്ടു. നിങ്ങൾ എന്തേ തപ്പറിയണേ, 25 കൊല്ലം മുമ്പ് കണ്ട ചെങ്ങായിയാണ്. നമ്പർ കിട്ടിയ പോകും, പഴയ സ്നേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു കേക്കൂ. ആയി നിങ്ങൾ വടക്കു നോക്കി യന്ത്രത്തിലെ ശ്രീനിവാസന്റെ മൈര് സംശയിക്കരുത് കേട്ടോ. എന്റെ പാത്തു, എന്തൊക്കെയായാലും ഓനാളത്ര ശരിയല്ലാന്നാ ഞമ്മക്ക് തോന്നുന്നത്. കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ പാതിരാത്രിക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ അതൊരു മോശല്ലേ. ഹലോ, ആരാണ്? ആരാണ്? സൈനബിയോ? കോയമ്പത്തൂരിന്ന് വരുന്നത്. ഞാൻ പയ്യന്മാര് തന്നെ,
ചുള്ളൈ ഞമ്മൾ എന്തായാലും വരൂ. ഓക്കേ മുസ. ആ ഞമ്മക്കും പൂതിണ്ട്. ശരി എന്നാല്. ഗുഡ് നൈറ്റ്. ഓളാണില്ലേ, നമ്മക്ക് ഒരു ചങ്ങായി മെസ്സേജ് അയച്ചപ്പോ ഓ ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞേ. അന്നപ്പൊ പാതിരാത്രിക്ക് ഫോൺ ചെയ്ത് നിങ്ങളെ ചങ്ങായിച്ചോ? ഓള് തല്ലിപ്പൊളിയാ, തല്ലിപ്പൊളിയാണ്, തല്ലിപ്പൊളിയാണ്. ഇതാ നോക്ക്, വെറുതെ എന്റെ ചങ്ങായിച്ചനെ കുറിച്ച് തല്ലിപ്പൊളി എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒന്നും തെരുഞ്ഞായി. നിങ്ങളെ ഞമ്മളെ അടിച്ചാണ്ടല്ലോ, ഞമ്മൾ അങ്ങോട്ട് നല്ലെണ്ണം തരും. ഇനിയും നമ്മൾ പറയൂ ഓള് തല്ലിപ്പൊളിയാണ്, തല്ലിപ്പൊളിയാണ്, തല്ലിപ്പൊളിയാണ്. ഇതാ എന്റെ ഒരു അക്ഷരം പറഞ്ഞ എന്റെ മൂക്കിടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. നിങ്ങളോട് ഇനി നമ്മൾ മിണ്ടൂല, നിങ്ങൾ ദുഷ്ടനാണ്, ദുഷ്ട ക്രൂരനി, ക്രൂരനി. വല്ലാത്തൊരു ഇബിലിസാണ് പറഞ്ഞത്. പിന്നെ പിന്നെ നമ്മള് ഗ്രാമർ ഉള്ളോണ്ടി നമ്മള് രക്ഷപ്പെടും. പിന്നെ ഇപ്രായത്തിൽ ഉമ്മ ഇതൊന്ന് പോമാ. ഉമ്മ തരാനല്ല, ലിസ്റ്റ് കിടാന്. നെയ്യ് ഏറിയോണ്ടേ അപ്പൻ ചീത്തയാവൂല. എന്റെ ഉപ്പച്ചി അനുമാൻ പേന്റിട്ട പോലെ ഉണ്ട്. നിങ്ങൾക്ക് മുണ്ടായിരുന്നേ അനക്കൊക്കെ കണ്ണുകടിയണ്ട, ഉപ്പ അങ്ങനെ ചുള്ളനായതുകൊണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മൾ അന്നക്കാട്ടും ഗ്ലാമർ ആണ്. ഓ ഗ്ലാമർ, ബലൂൺ ഉന്തിച്ച പോലത്തെ ഫേസ് അല്ലേ നിങ്ങളത്? ഉപ്പച്ചേതാ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ഞാൻ കൊണ്ട ഇതൊക്കെ തല്ലിപ്പൊളി ലോക്കൽ സ്പ്രേ ആണ്. ഇല്ലെങ്കിൽ മീനാറടാ. അതല്ലേ നമ്മളേതാ മോയ്. അങ്ങടക്ക് ആ മതി മതിയടാ, മതിയടാ. പത്തോ എങ്ങനെ നമ്മള് നാട്ടിക്കണ്ടത്തില് കണ്ണുള്ളാണ്ടിക്കാൻ വെക്കുന്ന മനുഷ്യക്കോലോ. അനക്ക് അസൂയാണ് പത്തോ, അസൂയ. അനക്കറിയാ നമുക്കൊരു സിനിമ നടന്റെ ഗ്ലാമർ ഉണ്ട്. കാണാനുള്ള പോക്കല്ലേ. നിങ്ങൾ എന്താ അത്ര പൂശിയിട്ട് എന്ത് കാര്യോ? നിങ്ങളെ മേത്തുനിന്ന് വരുന്ന ആ മത്തീന്റെ നാറ്റുണ്ടല്ലോ, അതൊക്കെ മണക്കുമ്പോ മനസ്സിലാവും നിങ്ങൾ ഒരു മീൻകാരനാണ്. മീൻകാരനാണെന്ന് നമ്മൾ അവിടെ പറയുന്നില്ലല്ലോ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് പറയുക. നിങ്ങളെ സംഗമത്തിന്റെ അടുത്ത് നമ്മൾ ഫോൺ ചെയ്യും, എന്നിട്ട് നമ്മൾ ചോദിക്കും മീൻകാരൻ എം ഐ ടി മൂസക്ക് ഒന്ന് ഫോൺ കൊടുത്ത്. അന്നപ്പോ നിങ്ങൾ നാറൂലേ. നമ്മൾ ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ പോവാ. അതാന്നല്ലേ, ഈ കൊലത്തിൽ നിങ്ങൾ പോണ കണ്ടാണ്ടല്ലോ, കബീച്ചി പേന്റും ഷർട്ടും ഇട്ടോണ്ടാവും. എന്താണെങ്കിലും നമ്മളും പോരാ, എന്നെയും കൂട്ടി ഒറ്റക്ക് പോയാ മതി. അന്റെ സുലൈമാനെ കാണാനുള്ള പോക്കല്ലേ, നമ്മൾ പോയിട്ട് കാണിച്ചരാ. ആ എങ്ങനെയുണ്ട് പഴയ ചെങ്ങാതിമാര്? വലിയ സംഭവം ഇനി മോളെ, ഓരോരുത്തരെയും കാണുമ്പോ ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി. എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മളുള്ളിലൊക്കെ ഒരു കുട്ടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ആ എങ്ങനെയുണ്ട് ഉപ്പച്ചിന്റെ സൈനവ? ഓളെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര സങ്കടായി. പാവം, നല്ല പ്രായം തോന്നുക്ക്. പല്ലൊക്കെ സെറ്റാ. ബിരിയാണിയൊക്കെ തിന്നിട്ട് കൈയേകാൻ വേണ്ടി ചെന്നപ്പോ ഓള് സെറ്റ് പല്ലെടുത്ത് കൈബില് വെച്ചിട്ട് എന്നോട് ചോദിക്കുക, ബിരിയാണിയൊക്കെ നന്നായി അമ്മേന്ന്. ഉമ്മാന്റെ ക്ലാസ്മേറ്റ് സുലൈമാൻ എങ്ങനെയുണ്ട്? ഓ പണ്ടത്തോണത്തെ എന്നെ. മുള്ളമന്നീന്റെ മുടിയും കറുത്ത് കരിമുട്ടി പോലത്തെ തടിയും പല്ലു മാത്രം മുല്ലപ്പൂവിന്റെ മാതിരി. പാവത്തിന് ബിരിയാണി കൂടി തിന്നൂടാ. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് നിക്കുകയാണോ? സുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. ദുബായ് പണിയോണ്ട് കിട്ടിയ സമ്പാദ്യാന്നും പറഞ്ഞു മൂപ്പേര് ചിരിച്ച്. പ്രോഗ്രാമൊക്കെ പരിപാടിയൊക്കെ ജോറേനി. പണ്ട് ഞങ്ങൾ ഇരുന്ന് പഠിച്ച ബെഞ്ചൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതിൽ കയറി കുത്തിരുന്നപ്പോ കൊല്ലങ്ങളൊക്കെ പുറകിലേക്ക് ഓടിപ്പോയ മാതിരി. ചെവിടി പിടിക്കാൻ മാഷമാർ ക്ലാസ്സിലേക്ക് കയറി വരുന്ന കാലുണ്ടല്ലോ, അത് ഓർമ്മ വന്നു. പിന്നെ നമ്മൾ ആ ഗ്രൗണ്ടിൽ പോയിട്ട് കുറച്ചുനേരം ഫുട്ബോൾ കളിച്ചു. അല്ല ഉമ്മച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെല്ലാരും കൂടി നാലാം ക്ലാസ്സിലെ വേക്കിലെ വെഞ്ചുമ്പോ പോയി കുത്തിയിരുന്ന് കൊറേ നുണയും കിസയും ഒക്കെ പറഞ്ഞു. ഒരു കാര്യം നമ്മ മനസ്സിലെ, അന്ന് നല്ലോണം പഠിച്ചോനും പഠിക്കാത്തോനും ഒക്കെ
പഠിച്ചോന്റെ കാരണം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് നല്ലോണം ജീവിക്കുന്നു. അങ്ങനെ വലിയൊരു സംഭവമല്ലേ. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനം, ഇനി നിങ്ങൾ രണ്ടാളോ സുലൈമാന്റെ സൈനവാന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അൽമുണ്ടാക്കല്ലോ. ഞമ്മളുള്ളിലെ പയ്യ കുട്ടിയാണ് സൈനബാന്ന് പറഞ്ഞ ആ പയ്യെ കുട്ടിനെ കാണാൻ വാശി പിടിച്ചേ. നമ്മളെ ഉള്ളിലെ പയ്യെ കുട്ടിയാണ് സുലൈമാന്റെ മെസ്സേജ് വായിക്കാൻ വേണ്ടി ഉത്സാഹം കാണിച്ചത്. ഒരു പ്രാവശ്യം സുലൈമാനെ കണ്ടതോടുകൂടി നമുക്കൊക്കെ പോയി. പയ്യെ കുട്ടിക്കാലം ഓർമ്മിക്കാൻ ഒരു രസം അത്രേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇത്താത്ത ഇവരൊക്കെ ഭാഗ്യവാന്മാരാ. സത്യമായിട്ടും നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ഓർമ്മിക്കാനുണ്ട്. ഞങ്ങൾക്കൊക്കെ വീടിന്റെ നാല് ചുമരും സ്കൂളിന്റെ ഒരു മതിലും ഉണ്ട്. അതൊരു കുഴപ്പം പറ്റി. എന്തേ പറ്റുമോ? ഇത് പൂർവ വിദ്യാർത്ഥി സംഗമത്തിന്റെ വകങ്ങൾക്ക്.